വയനാട് കാരാപ്പുഴയിൽ ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗാനമേള നടത്താനെത്തിയ എത്തിയ ഭിന്നശേഷിക്കാരായ കലാകാരന്മാരെ അസിസ്റ്റന്റ് എഞ്ചിനീയറും സെക്യൂരിറ്റി ജീവനക്കാരും അപമാനിച്ച സംഭവത്തിൽ എം ഇടപെടൽ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ടി സിദ്ദിഖ് എം പറഞ്ഞു ജനം ടി വി വാർത്തയെ തുടർന്നാണ് എം എൽ എയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസമാണ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗാനമേള നടത്താനെത്തിയ ഭിന്നശേഷിക്കാരായ കലാകാരന്മാരെ അസിസ്റ്റന്റ് എഞ്ചിനീയറും സെക്യൂരിറ്റി ജീവനക്കാരും അപമാനിച്ചത് ശാരീരികാവശ്യതയുള്ള കലാകാരന്മാരെ തടഞ്ഞു വെക്കുകയും വാഹനം ഉള്ളിലേക്ക് കിടത്തിവിടില്ലെന്ന് ജീവനക്കാർ ഷടിക്കുകയും ചെയ്തു സംഭവം അപലപനീയമാണെന്നും കലാകാരന്മാരെ തടയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ടി സിദ്ധിഖം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതിപ്രധാന അവിടെ കടന്നു വരാനും അവിടെ സംസാരിക്കാനും ഇടപെടാനും ഉള്ളതായിരിക്കുന്ന റൈറ്റുള്ളതായിരിക്കുന്ന ആളുകളാണ് തർക്കമില്ല ഒന്ന് അവർക്കുണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് അവർ വ്യക്തിപരമായി ഞങ്ങളോടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതിനെ ഗൗരവത്തിലെടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഭിന്നശേഷിക്കാരായിരിക്കുന്ന കുട്ടികളോട് വളരെ മോശമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് നടപടി ഏത് തലത്തിൽ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാകും അവിടെ വന്ന് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ തടയാനും അവർക്കുള്ള വാഹനങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാനും ഇദ്ദേഹത്തെ ഞങ്ങൾ ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല ചുമതലപ്പെടുത്താത്തതായിരിക്കുന്ന ജോലി ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരു കാര്യവും സമ്മതിക്കില്ല അതിൽ വളരെ ഗൗരവത്തിലാണ് ആ വിഷയം എടുത്തിട്ടുള്ളത് പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും ജീവനക്കാർ വഴങ്ങിയില്ലെന്നാണ് പരാതി ജനം വയനാട്